ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളൊരു പ്രവൃത്തി ഏർപ്പെടുവാൻ പോകുമ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ടാസ്ക്കോ ചെയ്യുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ഒന്നാണ് ഞാൻ അതിൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഭയം നമ്മളിന്ന് ഇതിനെപ്പറ്റിയാണ് നോക്കുന്നത് സംസാരിക്കുന്നത് നിങ്ങളീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായും ചെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിൽ കാര്യത്തിലേർപ്പെടുമ്പോൾ നമുക്ക് തോറ്റുപോകും ഞാൻ അതിൽ തോറ്റുപോകുമോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നുന്നത് എന്നെ കൊണ്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇൻറ്റർവ്യൂവിന് എനിക്ക് ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരാളുകളെ ഫേസ് ചെയ്യാനുള്ളൊരു മടി എനിക്ക് ഞാൻ ആ പരീക്ഷയിൽ തോറ്റുപോകുമോ പരീക്ഷ എഴുതാൻ എഴുതിനേക്കാളും ഒരാഴ്ച മുന്നുള്ള അല്ലെങ്കിൽ എഴുതുമ്പോഴുള്ള ഒരു പേടി പരീക്ഷ എഴുതുമ്പോഴുള്ള പേടി ജോലി ചെയ്യുമ്പോഴുള്ള പേടി ഒരു കോൺഫറൻസ് കോൺ കോൺഫറൻസിനിരുന്ന് സംസാരിക്കാനുള്ള പേടി പൊതു മദ്യത്തിൽ സംസാരിക്കാനുള്ളൊരു പേടി ഞാൻ പരാജയപ്പെടുമോ ഒരു സ്റ്റേജിൽ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള പേടി ഞാൻ പറഞ്ഞാൽ തെറ്റുമോ ഈ പേടി എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇതെങ്ങനെ മാറ്റിയെടുക്കുക എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ആദ്യമായി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് കോൺഫിഡൻസാണ് ഈ കോൺഫിഡൻസ് എങ്ങനെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനായാലും നമുക്ക് അതിന് പ്രിപ്പറേഷൻ വേണം നിങ്ങൾ സ്റ്റേജിൽ കയറി രണ്ടു വാക്കം സംസാരിക്കുകയാണ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയി നോക്കി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തത് അഞ്ച് മിനിറ്റ് പ്രിപ്പയർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു കല്യാണത്തിന് എന്ത് ഒരു കാര്യം നിങ്ങൾക്ക് പറയണം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിന് നിങ്ങൾക്ക് ഒരു കാര്യം പറയണം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഓൾറെഡി കോൺഫിഡൻസ് തന്നു ധൈര്യം വന്നു ഈ തൊണ്ണൂറ് നൂറ് ശതമാനത്തിൽ നിന്നിരുന്ന നമ്മുടെ ഭയം അമ്പത് ശതമാനമായിട്ട് കുറയും ആദ്യം വേണ്ട നമ്മുടെ പ്രിപ്പറേഷനും കോൺഫിഡൻസ് തന്നെയാണ് പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക നിങ്ങളൊരു ഇൻ്റർവ്യൂവിനെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനീനെ പറ്റി നന്നായി പഠിക്കുക എന്തിനെപ്പറ്റിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭയം എന്താണോ ചെയ്യാനുള്ള ഭയം എന്താണോ അതിനെപ്പറ്റി നന്നായി പഠിക്കുക അതിനെപ്പറ്റി പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഭയത്തിൻ്റെ ലെവൽ കുറയും എന്നാണ് സൈക്കോളജി പറയുന്നത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക മറ്റുള്ളവർ പറയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഓ നീയാണോടാ ചെയ്യാൻ പോണത് എന്നൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ഇത് നമ്മളെ കളിയാക്കാനും നമ്മളെ തരം താഴ്ത്താനും പുച്ഛിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ അവരിത് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അവരൊരു സ്റ്റേജിൽ കയറി വർത്താനം പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് പോലും പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഭയ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പോൾ നിങ്ങളൊരു ഒരു എന്തെങ്കിലും ഭയപ്പെടുന്നൊരു നിങ്ങൾക്ക് ഭയമുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ സ്വയം വിശ്വസിക്കുക അതിനെപ്പറ്റി പഠിക്കുക മൂന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളൊരു പരീക്ഷയ്ക്ക് ഒരു പബ്ലിക് പബ്ലിക്ക് സർവീസ് എക്സാം എഴുതാണ് മറ്റുള്ളവർ പറയുകയാണ് എടാ നീ പത്താം ക്ലാസ് അല്ല നീ നീ പറഞ്ഞവർ നിനക്ക് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിന് താഴ്ന്ന മാർക്കായിരുന്നല്ലോ നീ എങ്ങനെ പരീക്ഷ വിജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചു നിങ്ങൾക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളിൽ വിശ്വസിക്കുക അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക എന്നിട്ട് പരീക്ഷനെ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് പൂർണ്ണമായും ഹൺഡ്രഡ് പെർസെൻറ്റേജോടു കൂടി കോൺഫിഡൻസോടുകൂടി അത് എഴുതാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു തൊഴിൽ നിങ്ങളുടെ മാറാണ് നിങ്ങളുടെ ജോലി നിങ്ങൾ മാറാണ് അങ്ങനെ പലതരത്തിലുള്ള ഭയം നമ്മളിലേക്ക് വരുന്നുണ്ട് നാലാമത് പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോൽക്കാനുള്ള ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയും തോൽക്കാനുള്ള സാധ്യത കുറയ്ക്കുക വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് തോൽക്കാനുള്ള സാധ്യതകൾ കുറയ്ക്കുക എങ്ങനെയൊക്കെയാണ് ആയാലാണ് നമ്മൾ തോൽക്കുക ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നന്നായി വശമല്ല അപ്പോൾ പഠിച്ചിട്ട് പോകുക ഇംഗ്ലീഷ് നന്നായി പഠിച്ചിട്ട് പോകുക കമ്പനിയെ പറ്റി നന്നായി പഠിച്ചിട്ട് പോവുക നിങ്ങൾക്ക് അതിനോടേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് പഠിച്ചിട്ട് പോവുക അതിൻ്റെ കമ്പനിയിലുള്ളവരെ പറ്റി ജസ്റ്റ് സ്റ്റഡി ചെയ്തിട്ട് പോവുക ഇൻറ്റർവ്യൂ ബോർഡിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ തോൽക്കാനുള്ള ഒബ്സ്റ്റക്കിൾസ് കുറയ്ക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടും പിന്നീട് പറയാനുള്ളത് ലോ ഓഫ് ആണ് ഭയം മാറ്റിയെടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാം യൂട്യൂബിൽ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആകർഷണ നയമെന്ന് പറയും നമുക്ക് ആക നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിത്വം ആകർഷിക്കാം